എന്താ കാട്ടുപോത്തുകൾ ഇഷ്ടം പോലെ. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് മ്ലാവ്, കേഴ അങ്ങനെ ധാരാളം മൃഗങ്ങളെ ഈ യാത്രയിൽ കാണാം കേട്ടോ. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ല, എല്ലാവരും അവസാനം വരെ കാണണം. കണ്ട മൃഗങ്ങളുടെ എല്ലാം വീഡിയോസ് എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷാനു മാങ്കുളം. ട്രാവലേഴ്സ് ബഡി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഊട്ടിയിൽ നിന്നുള്ള മടക്കയാത്രയിലെടുത്ത വീഡിയോ ആട്ടോ. ആ സമയത്ത് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഇന്നാണത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് അന്ന് വെളുപ്പിന് 3:30 ഇങ്ങോട്ട് പോന്നു. ദാ വഴിയിലൊരു മ്ലാവിനെ കാണാൻ കേട്ടോ. അപ്പോൾ ആ പൊസിഷൻ മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം സൂക്ഷിച്ചിരുന്നു, ദാ നിൽക്കുന്നു മ്ലാവ്. ആ കണ്ടോ, വഴിയിൽ നിന്ന് അവനെ ഇങ്ങനെ പുല്ലുന്നുകൊണ്ട് നിൽക്കുക. ഇവന് പേടിയില്ല, ഇവനിങ്ങനെ നമ്മൾ കണ്ടിട്ട് മൈൻഡ് ചെയ്യേണ്ട, അവനവൻ്റെ തീറ്റയിലാണ്. അപ്പോൾ അന്ന് വെളുപ്പിന് 3:30 ഞങ്ങൾ ഊട്ടിയിൽ നിന്നും വന്നു. പൈക്കര, ഗൂഡല്ലൂർ, ചേരമ്പാടി, മേപ്പാടി, താമരശ്ശേരി അങ്ങനെയാണ്, ആ വഴിക്കാണ് നമ്മൾ കോതമംഗലം വരെ വന്നത്. അപ്പം ഏകദേശം 365 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെളുപ്പിനെ വന്നു. ഇതാ ഇവിടെ അടുത്ത മൃഗം ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടേക്കുന്നത്. ആ ദാ പോകുന്നു. അതൊരു കേഴയായിരുന്നു. അപ്പം അത് ലൈറ്റ് വട്ടം കണ്ടതേ ചാടിപ്പോയി. മറ്റേ മ്ലാവ് കുറേ നേരം അവിടെ നിന്ന് പുല്ലൊക്കെ കഴിച്ചു, അതിന് വലിയ പേടി ഉണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ ആ കാട്ടുപോത്തിനെ കണ്ടില്ലേ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു മ്ലാവ് നിൽക്കുന്നുണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടതേ ചാടി രക്ഷപ്പെട്ടു. അപ്പം നമ്മളെ ഊട്ടിയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും വഴിയിൽ നിറയെ ആനകളൊക്കെ ക്രോസ് ചെയ്യുന്ന ഏരിയയാണ്. എലഫൻ്റ് ക്രോസിങ് ഏരിയ എന്നും പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും സൈൻ ബോർഡ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആനകളെ മാത്രമേ അങ്ങനെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ പെട്ടെന്ന് വന്നതേ ആദ്യം തന്നെ ഒരു മ്ലാവാണ് നമ്മുടെ വണ്ടിയിലേക്ക്, വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നത്. അവനെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് അടുത്ത മ്ലാവും കുറേ കാട്ടുപോത്തും ഒരുമിച്ച് നിൽക്കുന്നു. ആ കാട്ടുപോത്തിൻ്റെ വീഡിയോ എടുത്തു. മ്ലാവ് അപ്പം തന്നെ ചാടി ഓടിപ്പോയി. പിന്നെ കണ്ടതൊരു കേഴയാണ്. കേഴ ഭയങ്കര സ്പീഡിൽ എസ്കേപ്പ് ആയി കേട്ടോ. അപ്പോൾ അവനെ നമുക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഈ ഗൂഡല്ലൂർ വഴി മേപ്പാടിയൊക്കെ വരുവാണെങ്കിൽ വെളുപ്പിന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. കാരണം ചില വളവുങ്ങിയിലൊക്കെ ഇവന്മാർ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ വണ്ടി തട്ടാതെയൊക്കെ നോക്കണമല്ലോ. അതുപോലെ തന്നെ ആനയുണ്ടാവും. ആനയാണ് ഇഷ്ടം പോലെ ഉള്ളത് അവിടെ. പക്ഷേ നമ്മുടെ യാത്രയിൽ ആനേനെ കാണാൻ പറ്റിയില്ല. മറ്റു മൃഗങ്ങളെ കണ്ടു. കാട്ടുപോത്തിനൊക്കെ അങ്ങനെ അടുത്ത് കാണാൻ പറ്റിയത് നല്ലൊരു ഭാഗ്യമായിരുന്നു. ആ കാട്ടുപോത്ത് നമ്മൾ വണ്ടി ഇങ്ങനെ അടുപ്പിച്ച് ചെന്നിട്ടും അവനവിടെ നിന്ന് എസ്കേപ്പ് ആകാനൊന്നും നോക്കിയില്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണും പോലെ തന്നെ നമ്മൾ ഊട്ടിയിൽ നിന്നും ഗൂഡല്ലൂർ വഴി വയനാട്ടിലെ മേപ്പാടിയിലേക്ക് വരുമ്പം ഈ വഴി വളരെ മനോഹരമായ വഴി കേട്ടോ. നിങ്ങൾക്ക് കാണാലോ, അത്യാവശ്യം വളവും തിരുവും ചുരങ്ങളും, ധാരാളം യൂക്കാലിപ്സ് തോട്ടം ഉണ്ട്, അതുപോലെ പൈൻ ഫോറസ്റ്റ് ധാരാളമായിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഷൂട്ടിംഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നിർത്തി ഫോട്ടോ എടുക്കാണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ വെളുപ്പിന് എല്ലാവരും പാതി ഉറക്കത്തിലും, അതുപോലെ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ കിടുകിട വിറയ്ക്കുന്ന തണുപ്പായിരുന്നു കേട്ടോ. ജാക്കറ്റൊക്കെ ഇട്ടാണ് വന്നതെങ്കിലും ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം വളരെ മനോഹരമായ ഒരു റൂട്ടാണ് ഞാൻ ഈ പരിചയപ്പെടുത്തിയത്. ഊട്ടിയിൽ നിന്നും ഗൂഡല്ലൂർ വഴി മേപ്പാടിയിലേക്ക് ഞാൻ ഈ പരിചയപ്പെടുത്തിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൈറ്റിൽ തനിച്ച് യാത്ര ചെയ്യരുത്. അതുപോലെ ടൂ വീലറിലെല്ലാം യാത്ര ചെയ്യുന്ന അപകടമാണ്. പെട്ടെന്ന് തന്നെ മൃഗങ്ങൾ ഫ്രണ്ടിൽ വന്ന് ചാടാം, നമ്മളവരെ ഇടിക്കാം, അല്ലെങ്കിൽ അവ നമ്മളെ ആക്രമിക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.